അപ്പോൾ ആ കാവൽക്കാരനെ കൈകാര്യം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ സഹായികൾ കൂടി എത്തിയപ്പോൾ ഞാൻ ലേശം പരിഭ്രമിക്കാതിരുന്നില്ല കാരണം അവരങ്ങനെ അടിച്ച് കാലുടിച്ചവടയും കൊണ്ട് ആൾ നന്ദയിലേക്ക് വലിച്ചെറിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്തുവേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ രണ്ടും കൽപ്പിച്ച് അവിടെ തന്നെ നിന്നു കാവൽക്കാരന് സഹായികൾ എത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ ഭിക്ഷിക്കളുടെ ഇടയിൽ നിന്നും പൊക്കം കുറഞ്ഞ ഒരു യുവാവ് മുന്നോട്ട് വന്നു അവൻ്റെ നീണ്ട ചെമ്പിച്ച മുടി ജട പിടിച്ച് കിടന്നിരുന്നു അവൻ അവൻ തൻ്റെ വലതുകൈയിൽ ഈടുറ്റ ഒരു തൃശൂലം പിടിച്ചിരുന്നു അവൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ ഒരു കാവ്യമുണ്ടും പുതപ്പുമായിരുന്നു അവൻ കഴുത്തിൽ രുദ്രാക്ഷമാലയും കൈകാലുകളിൽ ഇരുമ്പുവളകളും ധരി അണിഞ്ഞിരുന്നു അവൻ്റെ കണ്ണുകൾ രൂക്ഷവും മുഖം കാറ്റും വെയിലുമേറ്റ് കറുത്തതുമായിരുന്നു ഇടതുകൈ കൊണ്ട് ജട ഒതുക്കിക്കൊണ്ടാണ് അവൻ വന്നത് തൻ്റെ തൃശൂലം ഗേറ്റിങ്ങിൽ നിന്നവരുടെ നേരെ നീട്ടിക്കൊണ്ട് അവൻ ഗ്രാമീണ ഹിന്ദിയിൽ വെറും നിസാര ഭാവത്തിൽ പറഞ്ഞു അകത്തുപോ ഞാൻ വായിക്കുന്നില്ല ഈ മനുഷ്യനെ തൊട്ടാൽ എൻ്റെ ശൂലം നിൻ്റെ രക്തം പുരണ്ട് അശുദ്ധമാവും അവൻ്റെ ഞരമ്പുകൾ പിടയുന്നത് ഞാൻ കണ്ടു അവൻ്റെ ആവിർഭാവം തികച്ചും ആ ആകസ്മികവുമായിരുന്നു അവൻ്റെ വാക്കുകൾ ശക്തവും കാര്യമാത്ര പ്രസക്തവുമായിരുന്നു വേണ്ടി വന്നാൽ എന്നെ തല്ലിച്ചതയ്ക്കാൻ പോലും തയ്യാറായി മുന്നോട്ട് വന്ന ആശ്രമ ഗുണ്ടകൾ അവൻ്റെ വാക്കുകൾ കേട്ട് ചൂളി അവരുടെ മുഖങ്ങളിൽ മരണഭയം നിഴലിച്ചത് ഞാൻ കണ്ടു ആ യുവസന്യാസി എന്നോട് പറഞ്ഞു ബാബുജി ഇവരൊക്കെ ഈ പട്ടികളൊക്കെ വെറും ഭീരുക്കളാണ് നമുക്കിവിടുന്ന് പോവാം ഞങ്ങൾ രണ്ടുപേരും നടന്ന് പ്രധാന പാതയിലെത്തുന്നത് വരെ കൊണ്ട് മൂടി പുതച്ച് ചുറ്റിനും കൂടിയിരുന്ന ആ ഭിക്ഷുക്കൾ ജിജ്ഞാസയോടെ എന്താണ് കാര്യം എന്താണ് കാര്യം എന്ന് തിരക്കിക്കൊണ്ടിരുന്നു ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു അതിലുള്ള അതിലൊരാൾ പറഞ്ഞു അതെല്ലാം പണക്കാരുടെ സം സ്ഥലമാണ് നമ്മളെപ്പോലുള്ളവരെ ഒന്നും അതിനുള്ളിൽ കയറ്റുകയില്ല അഥവാ കയറി ചെന്നാൽ അവർ തല്ലി ഓടിക്കും അപ്പോൾ ഇത്തരം പണമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സ്ഥലങ്ങൾ നമ്മളും ഒരുപാട് നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട് അപ്പോൾ ഭക്തി എങ്ങനെയാണ് ഒരു വാണിജ്യവൽക്കര വാണിജ്യവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ഭാഗമായി തീരുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ അന്നും ഇതിൻ്റെ ഒരു തുടക്കം തുടക്കമുണ്ടായിരുന്നു ഇന്നത് പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം അങ്ങനെ ആ തൃശ്ശൂലമേണ്ടിയ യുവ സന്യാസിയോട് ചോദിച്ചു നിങ്ങളെങ്ങോട്ടാണ് അയാൾ അങ്ങ് അളക അപ്പുറം കണ്ട മാമലകളിൽ ഒന്നു ചൂണ്ടിക്കാട്ടിച്ചിട്ട് പറഞ്ഞു മുകളിലേക്ക് പോവുകയാണ് ഞാനും മുകളിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ യുവ സ്വാമി പറഞ്ഞു അന്ന് നമുക്ക് ഒരുമിച്ച് പോവാം മഠിൽ നിന്നും വളരെ താഴ്വരയിലാണ് താഴ്വരയിലാണ് അളക നന്ദയ്ക്ക് കുറുകെയുള്ള പാത ഞങ്ങൾ മലയിറങ്ങി നടക്കുന്നതിനിടയിൽ സന്യാസിയുടെ പേർ ഗോവിന്ദസ്വാമി എന്നാണെന്നും ആൾ മഹാരാഷ്ട്രക്കാരനാണെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു പതിമൂന്നാമത്തെ വയസ്സിൽ സന്യാസം സ്വീകരിച്ചതാണ് സന്യാസം സ്വീകരിച്ചിട്ട് പതിനാല് കൊല്ലമായി ഗോവിന്ദസ്വാമി ട്രൈബൽ വംശജനാണ് ഇന്ത്യ മുഴുവൻ ചുറ്റിയിട്ടുണ്ട് ഗുരുവിനോടൊത്തും ഒറ്റയ്ക്കും ഇതിനു മുമ്പ് രണ്ടു തവണ ഭദരി ദർശനം നടത്തിയതാണ് പാലത്തിനടുത്തെത്തിയപ്പോൾ ചുവന്ന തലയിൽ കെട്ടും കൊമ്പൻ മീശയുമുള്ള ഒരു വൃദ്ധനായ സ്വാമിയും അമ്പത് വയസ്സോളം തോന്നിക്കുന്ന ഒരു ഭക്തനും അവരോടൊപ്പം കൂടി അവരും ഭദരിക്കാണെന്ന് പറഞ്ഞു തുടർന്നുള്ള സംസാരത്തിൽ നിന്ന് അവരുടെ വിശേഷങ്ങൾ അറിയുന്ന ആ സംസാരത്തിൽ നിന്ന് അവർ ഭോപ്പാലിൽ നിന്നും വരികയാണെന്നും ഋഷികേശിൽ നിന്നും ജോഷിമഠ് വരെ ബസ്സിലാണ് എത്തിയതെന്നും അറിയാൻ കഴിഞ്ഞു അളകനന്ദയുടെ ഓരം പറ്റി ഞങ്ങൾ നടന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അകലെ ജോഷിമഠ് കണ്ടു വേഗം നടന്നാൽ ഇരുട്ടിനു മുമ്പ് പാണ്ഡുരങ്കയിലെത്താം ഗോവിന്ദ സ്വാമി പറഞ്ഞു എന്നിട്ട് വേഗത്തിൽ മുമ്പേ നടന്നു അപ്പൊ ഇതുവരെയുള്ള യാത്രയിൽ ഒറ്റയ്ക്കായിരുന്നു പക്ഷേ പാണ്ഡുരംഗയിലേക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ ബദ്രിയിലേക്കുള്ള ആ യാത്രയുടെ യാത്ര യാത്രയുടെ പകുതി ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് നല്ലൊരു കൂടെ കൂട്ടാൻ നല്ലൊരു സുഹൃത്ത് സംഘങ്ങളെ കിട്ടി സ്വാമിമാരെ കിട്ടി അപ്പോൾ അവരോടൊത്ത് വളരെ ആസ്വദിച്ചു അദ്ദേഹം പിന്നീടുള്ള യാത്ര ചെയ്തത് അപ്പോൾ നമ്മളിന്ന് ജോഷിമഠ് കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടെ പറയുന്ന സ്വാമിമാരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെയൊക്കെ വിശദീകരണം ചോദിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഭാഗം നന്നായിട്ട് വായിച്ചിട്ട് ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാഴ്ചകളെ കൂടി ഒന്ന് താരതമ്യപ്പെടുത്തിക്കൊണ്ട് വേണം അതിന് ഉത്തരം എഴുതാൻ അപ്പോൾ അത് മറന്നു പോകരുത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി